തിരുവനന്തപുരം വിമാനത്താവള നടത്തിപ്പ് അദാനിക്ക് നൽകിയതിനെതിരെ നൽകിയ ഹർജികൾ സുപ്രീം കോടതി തള്ളി. വിമാനത്താവള നടത്തിപ്പ് അദാനി ഗ്രൂപ്പിന് നൽകിയത് ചോദ്യം ചെയ്ത് സർക്കാർ നൽകിയ ഹർജി ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു. ഈ വിധിക്ക് എതിരെയായിരുന്നു സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇതോടൊപ്പം ഒരു കൂട്ടം യൂണിയൻകാരുടെ ഹർജികളും ഉണ്ടായിരുന്നു. കേരളത്തിലെ ഒരു സ്ഥാപനം അത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന നില വരുമ്പോൾ ഒരു തരത്തിലും അതിനെ രക്ഷപ്പെടുത്താൻ സമ്മതിക്കില്ല എന്നാണ് കേരള സർക്കാരിന്റെയും അവരെ പിന്താങ്ങുന്ന യൂണിയനുകളുടെയും നിലപാട്. ഇപ്പോൾ നമുക്കറിയാം തിരുവനന്തപുരം വിമാനത്താവളം കുതിപ്പിലേക്ക് നീങ്ങുകയാണ്. പുതിയ പദ്ധതികൾ വന്നു, ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾ തുറന്നു, കൂടുതൽ കൂടുതൽ ആഭ്യന്തര സർവീസുകൾ തുടങ്ങി. ഇതൊന്നും മാത്രമല്ല, സർവീസ് ഫീസ് കുറഞ്ഞ വിമാനത്താവളവുമാണ് ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളം. ഒരു വർഷം മുൻപ് നടന്ന ലേലത്തെ എതിർത്ത് ഇപ്പോൾ നൽകുന്ന ഹർജികൾ പരിഗണിക്കാനാവില്ല എന്ന് പറഞ്ഞിട്ടാണ് സുപ്രീം കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം കൈമാറ്റം നടന്ന സാഹചര്യത്തിൽ കോടതി ഇടപെടുന്നില്ല എന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. 2020 സംസ്ഥാനമടക്കം ഹർജിയുമായി സുപ്രീം കോടതിയിൽ എത്തിയത്. ഇതിനെ തുടർന്ന് ഏതാണ്ട് 2 വർഷത്തിന് ശേഷം ഹർജി പരിഗണിക്കുകയായിരുന്നു. മണിക്കൂറുകളോളം നീണ്ട വാദങ്ങൾ കേസ് പരിഗണിക്കുന്നതിനിടെ നടന്നിരുന്നു. ഭൂമി ഏറ്റെടുക്കൽ അടക്കമുള്ള നടപടി സർക്കാരാണ് പൂർത്തിയാക്കിയത് എന്നതിനാൽ കേരളത്തിന് പരിഗണന വേണം എന്ന വാദം അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന് കോടതി വ്യക്തമാക്കി. ടെൻഡർ നടപടിയുമായി സഹകരിച്ച ശേഷം പിന്നീട് തെറ്റാണ് എന്ന് പറയുന്നതും ന്യായീകരിക്കാനാവില്ല. ഒരു എയർപോർട്ടിന്റെ ലാഭം മറ്റൊരു എയർപോർട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നത് ശരിയല്ല എന്നും കോടതി നിരീക്ഷിച്ചു. തിരുവനന്തപുരം വിമാനത്താവളം പതിറ്റാണ്ടുകളായിട്ടും വികസിപ്പിക്കാത്തവരാണ് അദാനി ഏറ്റെടുത്ത ശേഷം ഇത്തരത്തിൽ ഉടക്കുമായി എത്തിയത്. KSRTC ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ പോലെ ശോചനീയമായ സാഹചര്യത്തിലാണ് അദാനി തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് ഏറ്റെടുക്കുന്നതും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതും. വിമാനത്താവളം അദാനിക്ക് തീറ് നൽകിയിട്ടില്ല. വിമാനത്താവളത്തിന്റെ നോക്കി നടത്തിപ്പ് മാത്രമാണ് അദാനിക്ക് നൽകിയിരിക്കുന്നത്. കേരള സർക്കാർ വിമാനത്താവളം ഏറ്റെടുക്കാം എന്ന് ആവശ്യപ്പെടുമ്പോൾ തന്നെ കേരളത്തിൽ ഇപ്പോൾ എല്ലാ പ്രമുഖ പൊതുമേഖലാ സ്ഥാപനങ്ങളും നഷ്ടത്തിലാണ് എന്നതാണ് വാസ്തവം. കേരളത്തിന്റെ സമ്പത്തിന്റെ ഒരു ഭാഗം തന്നെ വരുന്ന ധനം സ്വരൂപിച്ചിട്ടും KCB പോലും നഷ്ടത്തിലായ കണക്കുകളാണ് കേരള സർക്കാരിന് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ബിവറേജസ് കോർപ്പറേഷൻ, KSRTC അങ്ങനെ നഷ്ടത്തിലോടുന്ന സ്ഥാപനങ്ങളാണ് കേരളത്തിൽ അധികവും. 100 കോടി ലാഭം എന്ന സ്വപ്നം കാണാൻ പോലും ഒരു സ്ഥാപനവും കേരളത്തിലില്ല. കണ്ണൂർ കരിപ്പൂർ വിമാനത്താവളം വൻ നഷ്ടത്തിലാണ് ഓടുന്നത്. കൊച്ചി മെട്രോ ദിവസം 1 കോടിയിലേറെ നഷ്ടം വരുത്തുന്ന സാഹചര്യത്തിലാണ്. ഈ നഷ്ടക്കണക്കുകളുടെ കൂട്ടത്തിലേക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തെ കൂടി വലിച്ചിഴച്ചിട്ട് ആർക്കാണ് നേട്ടം എന്ന് നിങ്ങൾക്കറിയാമോ? അവിടെയുള്ള കരാറുകാർക്കും മറ്റും. കോടികളുടെ പണികൾക്ക് മന്ത്രിമാർക്കടക്കം വരെ വൻ കമ്മീഷൻ കിട്ടും. വിമാനത്താവളം തകർന്നാലും സാരമില്ല, കമ്മീഷനും അഴിമതിയും മാത്രമാണ് ഇവരുടെയൊക്കെ ചിന്ത. ഇപ്പോൾ അദാനിക്ക് വിമാനത്താവള നടത്തിപ്പ് വിട്ടു നൽകിയതിനെതിരായ ഹർജികൾ തള്ളിയതോടെ സംസ്ഥാന സർക്കാരിന് ഈ വിഷയത്തിൽ കനത്ത പ്രഹരമാണ് കിട്ടിയിരിക്കുന്നത്. സർക്കാരിന് നഷ്ടമൊന്നുമില്ല എങ്കിലും രാഷ്ട്രീയക്കാർക്ക് ഇവിടെ കക്കാനാവില്ല. അതുമാത്രമേ ഉള്ളൂ. ലേല നടപടികൾ അദാനിക്ക് വേണ്ടി ടെയ്ലർ മെയ്ഡ് ആണ് എന്ന സർക്കാർ വാദവും കോടതി തള്ളിയിരിക്കുകയാണ്. കേരളത്തിന്റെ ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നായിരുന്നു കോടതിയിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാട്. നേരത്തെ ലേലത്തിൽ പങ്കെടുക്കാൻ പ്രത്യേക ഇളവുകളോടെ കേരളത്തിന് അനുമതി നൽകിയിരുന്നു. എന്നാൽ ലേലത്തിൽ പരാജയപ്പെട്ട ശേഷം ഇത്തരമൊരു ഹർജിയുമായി കോടതിയെ സമീപിക്കാൻ കേരളത്തിന് അർഹതയില്ല എന്നും വിശാലമായ പൊതു താൽപര്യം മുൻനിർത്തിയാണ് വിമാനത്താവളങ്ങൾ പാട്ടത്തിന് നൽകുന്നത് എന്നും കേന്ദ്ര സർക്കാർ കോടതിയെ വിശദീകരണം നൽകി അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.